ഹായ് വ്യൂവേഴ്സ്, ലാസ്റ്റ് പാർട്ട് എ നിർത്തിയെടുത്തുനിന്ന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അതിൻ്റെ കാരണം ഈ വക സീനിലൊക്കെ നമ്മുടെ ഹീറോസ് തമ്മിൽ അത്രയ്ക്കൊരു ഒത്തിണക്കം വന്നിട്ടില്ല. ആദ്യമാണ് ഇവർ തമ്മിൽ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ ആ ഒരു ഫൈറ്റും ആ ഒരു വർത്തമാനമൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ട് എന്തായാലും ഞാൻ കഴിഞ്ഞ വട്ടം ചെയ്തപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സീൻ ചുരുക്കി ചുരുക്കി പറഞ്ഞു. പക്ഷെ അങ്ങനെ ചുരുക്കി ചുരുക്കി പറയാതെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകണം. ടെസറാക്ട് ഇതിനു മുമ്പേ കൈവശം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ഫ്യൂറിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ടോണി സ്റ്റാർക്ക്. ടോണി സ്റ്റാർക്ക് മാത്രമല്ല മൊത്തം അവഞ്ചേഴ്സും. ഇപ്പം മിക്ഫ്യൂറി പറയുന്ന റീസൺ അതിനൊക്കെ കാരണം ഈ കാണുന്ന തോറാണ്. ഇവൻ്റെ കൂടെ ഡിസ്ട്രോയർ കഴിഞ്ഞിട്ട് ഭൂമി വന്ന് നാശം ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനെ തടയാൻ ഞങ്ങൾക്കൊരു ആയുധം വേണമായിരുന്നു. എന്ത്, ഞാനോ? എന്ന വട്ടിൽ തോർ അന്തം വിടുമ്പോഴത്തേക്ക് ആ സമയത്ത് ടോണി ചോദിക്കുന്നത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ആയുധം ഉണ്ടാക്കുക കൊള്ളാലോ എന്ന് പറയുമ്പോഴത്തേക്ക് ടോണി നീ മിണ്ടരുത്, നീ മുമ്പ് ആയുധ കച്ചവടം ചെയ്തിരുന്നതിനാണെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് അറിയില്ലല്ലോ കാര്യങ്ങൾ. ഹേയ്, ഇവൻ ആയുധം ഉണ്ടാക്കുന്നതിനാണോ? എങ്കിൽ പിന്നെ ഇവൻ ആദ്യം പിടിച്ച് ജയിലിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഫൈറ്റ് ഉണ്ടാണ്. ഇപ്പോൾ ബ്രൂസ് ബാനർ ഇടയ്ക്ക് കയറി പറയും, ഓ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് കൊൽക്കത്തയിൽ നിന്ന് ഞാനിതുവരെ വന്നെന്ന രീതിയിൽ. അതേസമയം ലോക്കിയുടെ ആ ഒരു കോലിരിപ്പുണ്ട്. ഈ കോൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും എല്ലാ സൗണ്ടും ഈ കോലിൽ നിന്ന് വരുന്നത്. ഈ ആൾക്കാർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഇറിറ്റേഷൻസ് ഉണ്ടാവാനുള്ള കാരണമൊക്കെ ഇതാണ്. ഇതേസമയം മറ്റൊരിടത്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന ഹോക്കയെ കാണിക്കുക. അതിനിടയിൽ ക്യാപ്റ്റനും അതുപോലെ ടോണിയും തമ്മിൽ ഒട്ടും സ്വരച്ചേർച്ചയില്ല. പറഞ്ഞു പറഞ്ഞ് വർത്തമാനം ഓർക്കുമ്പോഴത്തേക്ക് നീ വെറും ഒരു സ്യൂട്ടിൻ്റെ പുറകിലാണ് കളിക്കുന്നത്, ആ സ്യൂട്ട് ഉരിയാ നീ പിന്നെ എന്താണ് ചോദിക്കുമ്പോഴത്തേക്ക് ഐ ആം എ ബില്യനിയർ സയൻറ്റിസ്റ്റ് ഇൻ്റലിജൻറ്റ് അങ്ങനെ ടോണി എണ്ണ മറ്റു രീതിയിൽ തന്നെ പറ്റി വർണ്ണിക്കുമ്പോഴത്തേക്ക് ഓ ഇതുപോലൊരു 10 എണ്ണം തന്നെ ഞാനും കണ്ടിട്ടുണ്ട്, കുറേ പൂത്ത പൈസ അഹങ്കാരികൾ, അതിന് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അമേരിക്ക എന്നൊക്കെ ടോൺ പറയുന്നത് നീ ഒരു മരുന്ന് കുപ്പി എന്ന് പറഞ്ഞാൽ പരീക്ഷണ വസ്തുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട് ഫൈറ്റ് ആവണം. എന്നാൽ പിന്നെ എന്തൊരു സ്യൂട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഓ അങ്ങനെ പറഞ്ഞതിനെ പേടിപ്പിക്കണ്ട, നീ ഒരു കിളവനാണെന്ന് കരുതി ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കത്തില്ലെന്ന് ക്യാപ്റ്റനെ തിരിച്ചും കളിയാക്കും. ഈ സമയത്ത് ഇവരുടെ ഈ ഒരു അടി മുതലെടുത്തുകൊണ്ട് തന്നെ ഹോക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഹോക്കെ അങ്ങോട്ട് വന്നതിന് ശേഷം ഇവരെ നോക്കിയിട്ട് ഒരു അമ്പ് ഷൂട്ട് ചെയ്യാണ്. ഇയാളുടെ കയ്യിലുള്ള അമ്പൊക്കെ ഗാഡ്ജറ്റ്സ് ആണ്, അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇത്തവണ ഹോക്കെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ബോംബ് ബ്ലാസ്റ്റ് നടത്താൻ ശേഷിയുള്ള ഒരു മിസൈലാണ്. ഈ സമയത്ത് ഇവരതൊന്നും അറിയാതെ ഫൈറ്റ് ചെയ്യാണ്. ബ്രൂസ് ബാനർ ഒരു സമയത്ത് ഒന്ന് പറയുന്നു, ഈ സമയത്ത് ഇവരെ കളയെ കൊണ്ട് തോറ് പറയുന്നു, നീയൊക്കെയാണോ മനുഷ്യന്മാർ, ചേ നിസാരന്മാർ, വെറുതെ തല്ലുകൂടുന്നു, പീക്കിരി പിള്ളേർന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴത്തേക്ക് അവിടെ സ്ഫോടനം കറക്റ്റ് നടക്കും. ഇതേ സെയിം ടൈമിൽ തന്നെ ആ ഒരു കോല് അറിയാണ്ട് നമ്മുടെ ബ്രൂസ് കൈകൊണ്ട് എടുക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഹീറോസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവരുടെ ഫൈറ്റ് ഒഴിവാക്കിയിട്ട് എന്താ പ്രശ്നം നോക്കാൻ പോകുമ്പോഴത്തേക്ക് എഞ്ചിൻസ് 2 എണ്ണം തകരാറിലായി, മൊത്തം 3 എഞ്ചിൻസ്, അതിന് ഒരു എഞ്ചിനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അവരകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഇവരെടുക്കും. അകത്ത് കയറി ഇവരെ ചന്നാമിനെ നശിപ്പിച്ച് ലോക്കിയെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാന് അവനും എടുക്കും. അങ്ങനെ ഹോക്കി വരുന്ന സമയത്ത് നട്ടാശയെ കാണിക്കുകയാണ്. നട്ടാശയുടെ അടുത്ത് ബ്രൂസ് ആണെങ്കിൽ തന്നെ രൂപം മാറുകയാണ്. ആ ഒരു കോല് കൈകൊണ്ട് എടുത്താണ് ഇതിനൊക്കെ കാരണം. ഈ സമയത്ത് നട്ടാശ മെല്ലെ മെല്ലെ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, ഹേയ് പഴയതുപോലെ നിങ്ങളാവും, പഴയ ലൈഫിലേക്ക് വരും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ ബ്രൂസിൻ്റെ ആ ഒരു കോലൊക്കെ മാറി, ബ്രൂസിന് മുഴുവൻ ദേഷ്യം കയറുകയാണ്. ഈ സമയത്ത് അവൻ ആരാ ഫ്രണ്ട്സ് എന്നറിയില്ല, ദേഷ്യത്തിൻ്റെ പുറത്ത് മാത്രം തുള്ളിക്കൊണ്ട് നിൽക്കുന്ന ബ്രൂസ് ഫ്രണ്ടിൽ കാണുന്ന നട്ടാശനെ ഓടിക്കുന്നു. എഞ്ചിൻ ഡാമേജിലായതുകൊണ്ട് തന്നെ ടോണിയോട് അത് ശരിയാക്കാനുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ടോണിയാണെങ്കിൽ ക്യാപ്റ്റൻ്റെ സഹായത്തോടു കൂടി അത് ചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം റോട്ടറിലൊരു കംപ്ലൈൻറ്റ് ഒന്ന് ഓടിച്ച് അത് പരിഹരിക്കാനായിട്ട് ക്യാപ്റ്റനെ വിളിച്ചെടുത്തിട്ടുണ്ട്. താൻ പറയുന്ന സമയത്ത് കറക്റ്റ് ഒരു ലിവർ വലിക്കാൻ ക്യാപ്റ്റന് നിർദ്ദേശം കൊടുക്കുന്നു. അതേസമയം നട്ടാശ തനിക്ക് പറ്റുന്ന പോലെയൊക്കെ ബ്രൂസിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവുമെങ്കിലും ബ്രൂസ് ആണെങ്കിൽ വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആ ഒരു സ്ഥലവും നശിപ്പിച്ചുകൊണ്ട് നട്ടാശയുടെ പിന്നാലെ വരികയാണ്. നട്ടാശ നല്ലൊരു ഫൈറ്ററാണ്, നല്ല ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ പറ്റിയ ആളാണെങ്കിൽ പോലും അവൾക്ക് ബ്രൂസിൻ്റെ കൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം ബ്രൂസ് അവളെ തട്ടി തള്ളിയിട്ട് അവളെ ആണെങ്കിൽ അടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹൾക്കിൻ്റെ പുറത്തേക്ക് ഒരുത്തൻ ചാടി വീഴുകയാണ്. അങ്ങനെ നട്ടാശ രക്ഷപ്പെടും. നോക്കുമ്പോൾ അത് നമ്മുടെ തോറാണ്. അപ്പോൾ തോറിന് മേലെ എഴുന്നേറ്റിട്ട് ഒരു ഫൈറ്റിനൊന്നും ഭാവമില്ല, തല്ലാൻ വരുന്ന ഹൾക്കിൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, ഹേയ് ബ്രൂസ് നീ ചിന്തിക്ക്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, നമ്മളൊക്കെ ഫ്രണ്ട്സാന്ന് പറയുമ്പോൾ അവൻ എന്ത് ഫ്രണ്ട്സ്, അവൻ എന്ത് എനിമി, ഒരൊറ്റ തട്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന തോറ് കൈ നീട്ടുമ്പോൾ അവൻ്റെ ചുറ്റികൾ അവൻ്റെ കയ്യിലേക്ക് വരുന്നു. ആ ചുറ്റികളെടുത്ത് ആ ഞോങ്ങിക്കൊണ്ട് ഒരൊറ്റയടി ഹൾക്കിനടിക്കുമ്പോൾ ഹൾക്ക് തെറിച്ച് ദൂരപ്പ് വീഴുന്നു. ദ പവർ ഓഫ് തോർ. അതിനുശേഷം ചുറ്റിയിൽ വലിച്ചെറിയുമ്പോൾ ഹൾക്കാണെങ്കിൽ ആ ചുറ്റിയലിൻ്റെ കൂടെ പോയതിനു ശേഷം ആ ചുറ്റിയിൽ നിലത്ത് പതിക്കുമ്പോൾ ഹൾക്കത് വലിച്ചു തൂക്കി എടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ഹൾക്കിനെ കൊണ്ട് അതെടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് തോർ ആണെങ്കിൽ ഹൾക്കിൻ്റെ കാര്യത്തിൽ പിടിമുറുക്കുകയാണ്. ഇപ്പോൾ ഹൾക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പ്ലെയിനിന് മൊത്തം ക്രാഷ് ആവും. ഇവിടെ മൊത്തം നാശം സംഭവിക്കുന്നു മനസ്സിലാകുമ്പോഴത്തേക്ക് ഹൾക്കിനെ ആണെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അയക്കുകയാണ്. അങ്ങനെ അയാൾ വെടിവെക്കുമ്പോൾ ഹൾക്കാണെങ്കിൽ അലറിക്കൊണ്ട് അയാളുടെ നേരെ ചാടുകയാണ്. അയാൾ പുറത്തൊരു വിമാനത്തിലാണ്. പക്ഷേ ഹൾക്ക് പാറി പറന്ന് ചാടി വന്ന് ആ ഒരു പ്ലെയിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അയാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടും. ആ സമയത്ത് ആ ഹൾക്ക് ആ ഒരു പ്ലെയിനും കൊണ്ട് എങ്ങോട്ടോ താഴേക്ക് വധിക്കുകയാണ്. അങ്ങനെ ഹൾക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു അവഞ്ചറിൻ്റെ കുറവോട് ഉണ്ടാവുകയാണ്. ഈ സമയത്ത് അകത്ത് ഒരുപാട് സോൾജേഴ്സ് വന്നിട്ടുണ്ട്. ഈ സോൾജേഴ്സിനെ ആരാ കൊണ്ടുവരുന്നത്? ലോക്കിയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബാർട്ടൺ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ അമ്പ് തറക്കുകയാണ്, അതൊരു USB വൈറസ് ആണ്. അങ്ങനെ ആ ഒരു എഞ്ചിനും കൂടി പ്രവർത്തിക്കാതാവുകയാണ്. അങ്ങനെ മൊത്തത്തിൽ റോട്ടറിൻ്റെ കറക്കം നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ടോണിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവൻ വന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നട്ടാശയാണെങ്കിൽ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, ഞാൻ അവനെ നേരിടാമെന്ന് പറഞ്ഞിട്ട് ഉത്തരവേറ്റെടുത്ത് നേരെ ഹോക്ക്
ഓക്കെയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ടോണി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു ചക്രത്തെ സ്വന്തമായിട്ട് കറക്കുകയാണ്. അതും വളരെ വേഗത്തിൽ കറക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫാൻ ആണെങ്കിൽ കറങ്ങിയില്ലെങ്കിൽ റിമോട്ടിനോ അല്ലെങ്കിൽ കൈകൊണ്ട് അടിച്ചു വിട്ടാൽ കറങ്ങില്ല. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് താൻ പറയുമ്പോൾ കറക്റ്റായിട്ട് ലിവർ വലിക്കാൻ പറയുന്നു. പക്ഷേ ക്യാപ്റ്റൻ്റെ നേരെ കുറേ അറ്റാക്ക് വരുന്നുണ്ട്. ക്യാപ്റ്റൻ ഇടയ്ക്ക് വഴുതി താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോയാലും ക്യാപ്റ്റൻ എമ്മിയൊക്കെ പിടിച്ച് മുകളിൽ കയറുന്നുണ്ട്. അതേസമയം ഹൾക്ക് പോയെങ്കിലും തോർ അപ്പോഴും ബിസിയാണ്. തോറിനടുത്തത് ലോക്കെ രക്ഷപ്പെടാതെ നോക്കണം. തോർ പോകുമ്പോഴത്തേക്ക് ആ കൂട് തുറന്ന് ലോക്കെ ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ഓടി വരുന്ന തോർ പെട്ടെന്ന് അകത്തായി പോവാണ്. യെസ്, അത് ഇലൂഷനായിരുന്നു. ലോക്കെ മറ്റൊരു വശത്തു നിന്ന് തോറിന് പറ്റിച്ചതാണ്. അതിനുശേഷം തോറിനെ നോക്കി പുച്ഛത്തോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ തടയാൻ പറ്റില്ല, ആർക്കും എന്നെ തടയാൻ പറ്റില്ല. അതേസമയം ഹോക്കെയുടെ പിന്നാലെ വരുന്ന നട്ടാശ ഹോക്കെയെ തടഞ്ഞു നിർത്തുന്നു. രണ്ടുപേരും തമ്മിൽ ഒരു ഉഗ്രം പോരാട്ടം നടക്കുകയാണ്. നട്ടാശ ഒരു സൂപ്പർ പവർ ഇല്ലാത്ത ഗേളാന്ന് പറഞ്ഞിട്ട് ആ ഒരു നിസാരയ്ക്ക് കാണുന്നുണ്ട്. അവളുടെ ഫൈറ്റ് വേറെ ലെവലാണ്. ഈ ഹോക്കൈ ഒരു ഏജൻ്റായിട്ട് കൂടിയിട്ടും നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ പോരാട്ടമാണ്. ഈ സമയത്ത് തോർ തൻ്റെ ചുറ്റിക്ക് ഉപയോഗിച്ച് ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ക്രാക്ക് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ക്രാക്ക് ചെയ്താലും 30,000 അടി താഴ്ചയിലേക്ക് ഈ ഒരു സാധനം പോകും എന്നുള്ളത് അവ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തോറിനെ സഹായിക്കാൻ വേണ്ടി പോൾ കോൺസൺ വരുവാണ്. കയ്യിലൊരു ആയുധമുണ്ട്. ഇത് പുതുതായി ഡിസൈൻ ചെയ്ത ആയുധമാണ്. അനങ്ങിപ്പോരുത് ലോക്കി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് വരുന്ന പവർ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യം ഇതിനെ തന്നെ പരീക്ഷിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ലോക്കി മെല്ലെ നല്ല കുട്ടിയാവുകയാണ്. അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ അത് വെറും തോന്നലായി പോവാണ്. കാരണം അതൊരു ഇലൂഷനായിരുന്നു. ആ ഇലൂഷനിൽ കോൾസിനെ പറ്റിച്ച് പിന്നാലെ വന്ന് നിന്ന് വാരിയിൽ തന്നെ ഒരു കത്തി കുത്തി ഇറക്കുമ്പോൾ ചോര വാർന്ന് ഇപ്പം മരിക്കുന്ന മട്ടിൽ കോൾസ് ഇരിക്കുകയാണ്. അതിനുശേഷം തോർ നോക്കി ചോദിക്കുകയാണ്, ഞാൻ നീയൊക്കെ ഒരിക്കലും മരിക്കില്ലെന്ന് ആരൊക്കെ പറയുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് തോറിന് 30,000 അടി താഴ്ചയിലേക്ക് താഴേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ ആകാശത്തു നിന്ന് മറിഞ്ഞൊരു പൊട്ടെന്ന് പറയുന്ന പോലെ തോർ താഴേക്ക് പോവാണ്. ഇതേ സമയം ഫൈറ്റ് നിന്നിട്ട് മുറുകാണ് ഹോക്കെയും നടാശയും തമ്മിൽ. രണ്ടുപേരും തമ്മിൽ ഉഗ്രം ഫൈറ്റ് നടക്കുകയാണ്. ഏറ്റവും അവസരം നടാശ തൻ്റെ സ്കില്ല് ഉപയോഗിച്ചിട്ട് ഹോക്കെ കിട്ടൊരു ഒറ്റ ചവിട്ട് ഓട്ടുമ്പോഴത്തേക്ക് ഹോക്കെയുടെ തല വന്ന് ഒരു കമ്പിയിലിടിച്ച് അവന് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധക്ഷേമം പോലെ വരുന്ന സമയത്ത് ഹേയ് നടാശ എന്ന മറ്റു അവന് ചെറുതായിട്ട് ബോധം വരുന്ന പോലെ കാണിക്കും. ഇപ്പോഴാണോ ആ ബോധം വരുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു ഒറ്റ അടി കൊടുത്ത് അവനെ വീണ്ടും മയക്കുകയാണ്. അതേസമയം താഴേക്ക് വധിച്ച തോറിനെ കാണിക്കുകയാണ്. തോർ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ വണ്ടർലയിലെ വികലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കിടന്ന് ആ ഊന്ന് അലറുക? ആ അലർച്ചയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറങ്ങി ആശാൻ്റെ തല ഇപ്പോൾ ഊരിത്തെറിച്ച് പോകും. നേരെ താഴെ വന്ന് വധിച്ചാൽ താൻ മരിക്കുന്നു ഉറപ്പാകുമ്പോൾ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് ചുറ്റിയലിൻ്റെ സഹായത്തോടുകൂടി പറന്നു പോകാണ് തോർ. ആ സാധനം ഒരു വഴിക്ക് തോറാണെങ്കിൽ വേറെ സൈഡിൽ മോട്ടോ ജി പി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന റേസറിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാണ്. ഇതെല്ലാം ചില നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ്. അതേസമയം തന്നെയാണ് ലോക്കി അവിടെ നിന്ന് കൈയെടുക്കുന്നത്. അപ്പോൾ ലോക്കീൻ്റെ അടുത്ത് കോൾസിനാണെങ്കിൽ പറയും, നീ തോറ്റുപോയി ലോക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനോ, ഞാൻ എവിടെ തോറ്റുപോയി? എനിക്ക് വേണ്ടി ഇപ്പോൾ ചിച്ചാരിപ്പട വരും, ടെസ്റ്റ്രാക്ട് എൻ്റെ കൈ വരും, പിന്നെ നിങ്ങളുടെ വലിയ പട അവഞ്ചേഴ്സ് അവരെ ഞാൻ ചന്നാ ഭിന്നാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ശ്രദ്ധയില്ലടാന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈയിരിക്കുന്ന ആ ഒരു ടൂള് ചെക്ക് ചെയ്യാണ്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇതാണല്ലേ ഇതിൽ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് കോൾസൺ വിടവാങ്ങാണ്. ഈ സമയത്ത് ടോണി സ്റ്റാർക്ക് പ്രൊപ്പലറിൻ്റെ ലീഫാണെങ്കിൽ നല്ല സ്പീഡിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഫ്ലൈറ്റ് താഴേക്ക് വീഴുന്ന അവസ്ഥയിൽ ടോണി ഇത് വളരെ സ്പീഡിൽ കറക്കി 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 പ്രൊപ്പലറിൻ്റെ സ്പീഡ് നന്നായിട്ട് കൂടുമ്പോഴത്തേക്ക് ടോണി ക്യാപ്റ്റനോട് ലിവർ വലിക്കാൻ പറയും. ക്യാപ്റ്റൻ ആ സമയത്ത് വളരെ തിരക്കിലാണ്. ഈ സമയത്ത് അതിൻ്റെ ഒരു സ്പീഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ടോണി ആണെങ്കിൽ അതിനിടയിൽ കുരുങ്ങിപ്പോകും. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ഉചിതമായിട്ട് ലിവർ വലിക്കും. അവിടെ നിന്ന് ടോണി ജസ്റ്റിന് മിസ്സാവും. അവിടെ നിന്ന് ടോണി നല്ല സ്പീഡിന് ഉയർന്നു പൊങ്ങിയിട്ട് അകത്തേക്ക് നല്ല വേഗം പറന്നു വരും. പറന്നു വന്ന് വഴിക്കാണ് ക്യാപ്റ്റനോട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇടത്തന്നെ ഇടിച്ചെടുത്തുകൊണ്ട് അകത്തേക്ക് ടോണി വരും. ഈ സമയത്ത് കോൾസിനാണെങ്കിൽ മരിക്കാറ്, മിക്ഫ്യൂറി ആണെങ്കിൽ കോൾസിനോട് തോരുമ്പോഴത്തേക്ക് തളർന്ന ശബ്ദത്തെ അയാൾ പറയും, ഐ എം സോ സോറി, എന്നോട് ക്ഷമിക്കണം ബോസ് എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടിയിരുന്നില്ല, എന്നാൽ നീ നന്നായിട്ട് പൊരുതി എന്ന് പറയാണ്. അതിനുശേഷം കോൾസിനാണെങ്കിൽ ഗുഡ് ബൈ പറയാണ്. അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടൊരു മെമ്പർ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു വിഷമം വാർത്ത അദ്ദേഹമാണെങ്കിൽ നേരെ വന്ന് മറി അറിയിക്കുകയാണ്. എന്നിട്ട് നേരെ വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്ക എടുത്ത് അദ്ദേഹം കുറച്ച് കാർഡ് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ കാർഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ പേരിലുള്ള ട്രംപ് കാർഡാണ്. അതിൽ കുറച്ച് ബ്ലഡൊക്കെ ഉണ്ട്. ഇത് കോൾസൺ എപ്പോഴും കോട്ടിൽ സൂക്ഷിക്കുമായിരുന്നു. ക്യാപ്റ്റനോട് ഭയങ്കര ബഹുമാനമായിരുന്നു. ഒരിക്കൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളാണ്. അയാൾ എന്തിനു വേണ്ടി പൊരുത്തി, ഒന്നും നടക്കാതെ അയാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു സെൻറ്റിമെൻറ്റ്സ് അവിടെ നിന്ന് തോണ്ടി വിടുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒത്തു വിഷമമുണ്ട്. പോൾ കോൾസൺ എല്ലായിടത്തും ഒച്ച ഡിഫറൻറ്റായിട്ട് പെരുമാറിയിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ സമയത്ത് ടോണിക്കും നല്ല വിഷമമായതായിട്ട് കാണിക്കുന്നുണ്ട്. ടോണി ആണെങ്കിൽ എങ്ങനെയെങ്കിലും ലോക്കി എങ്ങോട്ട് പോയി അടുത്ത എന്ത് ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് ടോണി ആണെങ്കിൽ ഒരു കാര്യം ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നത്. ഈ സമയത്ത് തോറിനെ കാണിക്കുകയാണ്. തോറാണെങ്കിൽ ഒരു കുറ്റിക്കാട്ടിൽ എന്തോ തപ്പാണ്. മിയോണിർ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മാന്ത്രിക ചുറ്റിക്ക അങ്ങനെ എങ്ങനെയോ അതിൻ്റെ അടുത്ത് വരും. പക്ഷേ വന്ന വേഗം പോലൊന്നും കാര്യങ്ങൾ വർക്കൗട്ടാവില്ല. തോറാണെങ്കിൽ തൻ്റെ കയ്യിലെ പവറുണ്ട്, അത് തൂക്കിയെടുക്കാൻ നോക്കും, അതാണെങ്കിൽ വരുന്നില്ല. അതേസമയം ബ്രൂസ് ആണെങ്കിൽ ഏതോ ഒരു ബിൽഡിങ്ങിൽ വന്ന് വേണ്ടിയിട്ട് ആ ബിൽഡിങ് മൊത്തം ഇടിച്ച് തകർന്നു. ഈ സമയത്ത് ഒരു വയസ്സായ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അയാൾ കണ്ടിട്ട് പറയും, നിങ്ങൾ ആരാണ്, ഏലിയൻ വല്ലതും ആണോ, മുകളിൽ നിന്ന് വീണു. അപ്പം ഇവൻ പറയും, ഞാൻ ആരെങ്കിലും ഹർട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ ഹർട്ട് ചെയ്യുന്ന രീതിയിലൂടെ ആരും ഉണ്ടായിരുന്നില്ല, അകപ്പടെ കുറച്ച് പ്രാവ് ഉണ്ടായിരുന്നു, അത് പറന്നുപോയി, നിൻ്റെ വസ്ത്രമൊക്കെ കീറിപ്പോയി, അളവ് ശരിയല്ല, ഞാനൊരു ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കുകയാണ്. നേരത്തെ തലയ്ക്ക് അടി കൊടുത്ത് ബോധം കെടുത്തി ഹോക്കെ ആണെങ്കിൽ നട്ടാശയാണെങ്കിൽ ഒരു സ്ട്രക്ചറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. അവൻ്റെ ബോധം വരും. ബോധം വരുമ്പോഴത്തേക്ക് അവൻ എന്തായാലും നോർമലാവാണ്. നോർമലായിട്ട് അവൻ ചോദിക്കും, ഞാൻ ഏതെങ്കിലും ഏജൻറ്റിന് ദോഷം വരുത്തുകയും ചോദിക്കുമ്പോഴത്തേക്ക്
അത് സാരമാക്കണ്ട, നീ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയത്തില്ല, ചെയ്തു എന്നും പറയത്തില്ല. പക്ഷെ ഒന്നും പറയാതെ അവൻ നന്നായിട്ട് ആശ്വസിപ്പിക്കും. അതിനുശേഷം എല്ലാം മാജിക്കാണ്, നമുക്കറിയില്ലാത്ത കാര്യങ്ങളാണ്, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, ട്രെയിൻ ആയിട്ടില്ല, ഫ്രീ ആയിട്ട് വിടുന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ഇവൻ്റെ മനസ്സിൽ ലോക്കി എത്ര പെട്ടെന്ന് തടയണമെന്ന് ഒരാശയം വരും. അത് അവൻ്റെ മനസ്സിൽ മാത്രമല്ല, മുഴുവൻ അവഞ്ചേഴ്സിൻ്റെ മനസ്സ് വരും. ഒരേ സമയത്ത് എല്ലാവരും അടുത്തൊരു പോരിന് തയ്യാറാവും. തോറാണെങ്കിൽ മനോഹരയുടെ ചുറ്റുകെടുക്കും, ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ഷീൽഡ് എടുക്കും, ഹോക്കേ തൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റുള്ള അമ്പും വില്ലൊക്കെ എടുത്ത് റെഡിയാവും. അതിനുശേഷം അവനാണെങ്കിൽ നടാശം കുട്ടി ജെറ്റിലാണ് വരാൻ പോകുന്നത്. ഇത് സമയത്ത് ടോണി എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവൻ്റെ ഒരു സ്യൂട്ടിന് കേടുപാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിപ്പയർ ചെയ്യാണ്. അവിടെ തോറാണെങ്കിൽ ഫുള്ളായിട്ട് റെഡിയാവും. അതേസമയത്ത് ഇവരെല്ലാവരും തയ്യാറായിട്ട് ഒരു ജെറ്റിൽ തന്നെ അങ്ങോട്ട് പുറപ്പെടാൻ ശ്രമിക്കും. ടോണി മാത്രമാണെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഇവർ പുറപ്പെടാൻ പോകുന്ന ആ ഒരു ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് അൺഓതറൈസ് ആയിട്ടാണെന്ന് മിക്ഫ്യൂരിക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. പക്ഷേ മിക്ഫ്യൂരി ആണെങ്കിൽ അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. ഈ സമയത്ത് മറിയാണെങ്കിൽ മിക്ഫ്യൂരി കണ്ടു ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവരോട് കള്ളം പറഞ്ഞത്? ആ കാർഡ് പോൾസിൻ്റെ ലോക്കറിലാണ് ഇരുന്നത്, അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലല്ല. ഇപ്പോൾ മിക്ഫ്യൂരി പറയും, എനിക്ക് ആകെപ്പാടെ വേണ്ടത് അവർ ഒന്നിച്ചേക്കണം, ഇപ്പോൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരു നല്ല കാര്യത്തിന് വർക്ക് ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടോണി അവിടെ നിന്ന് പോവാണ്. വരുന്ന വേഗത്തിൽ മുകളിലുള്ള ടവറിലൊക്കെ കയറി ഇടിച്ച് അവിടെ നിന്ന് വഴിമാറി വീണ്ടും പുറപ്പെട്ട് എങ്ങനെയോ തൻ്റെ ആ ഒരു ബിൽഡിംഗ് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലാണ് അദ്ദേഹം മനസ്സിൽ കരുതിയതുപോലെ തന്നെ ടൗണിലെ ഏറ്റവും വലിയ ആർക്ക് റിയാക്ടറും പവർ സോഴ്സും അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സഹായത്തോടുകൂടിയും അത്രയും ഹൈറ്റിൽ നിന്ന് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹൈറ്റുള്ള ബിൽഡിങ്ങിൽ നിന്ന് അവർ പോർട്ടൽ ഉണ്ടാക്കാൻ പോകണം. അതിനുവേണ്ട മെഷീൻ ഓൾറെഡി സെൽവിക്ക് സ്ഥാപിച്ച് കഴിഞ്ഞു. സെൽവിക്കാണ് ഓൾറെഡി ലോക്കിയുടെ കൺട്രോൾ ആയിക്കഴിഞ്ഞു. ടോണി അത് നശിപ്പിക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് തൻ്റെ കൈ ഉയർത്തിട്ട് പവർ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ആ പവർ അവിടെ റിഫ്ലക്ട് ആയിട്ട് നേരെ അത് ടോണിക്ക് തിരിച്ചടിക്കുകയാണ്. കാരണം അത് ഭയങ്കര വലിയ സോഴ്സ് ആയതുകൊണ്ട് അതങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു ആഘാതത്തിൽ ആ സമയത്ത് സെൽവിക്കാണെങ്കിൽ തെറിച്ച് ദൂരെ പോയിടാണ്. തെറിച്ച് ദൂരെ പോയിട്ട് സെൽവിക്കിൻ്റെ തലയിടിച്ചിട്ട് സെൽവിക്ക് ബോധം കിടയാണ്. ഈ സമയത്ത് ലോക്കി ആണെങ്കിൽ നേരെ ടോണിയുടെ ആ ഒരു സ്ഥലത്തുണ്ട്. അവിടെയാണെങ്കിൽ അവൻ നിൽക്കുമ്പോഴത്തേക്ക് ടോണി അങ്ങോട്ട് കടന്നു വരും. കടന്നു വന്ന് തൻ്റെ സൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മാനുമായിട്ടൊരു ഡ്രിങ്ക് കഴിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ടോണി ആരും കാണാതെ ഒരു ബ്രേസ്ലെറ്റ് കയ്യിലെടുത്തിട്ട് അത് കയ്യിൽ കെട്ടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജാർവിസിൻ്റെ മാർക്സിക്സ് കറക്റ്റായിട്ട് തൻ്റെ കയ്യിൽ സ്കാൻ ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ലോക്കി ആണെങ്കിൽ അവിടെ വന്ന് ഭയങ്കരമായിട്ട് സീനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ടോണി പറയും, നിന്നെ ഞാൻ സിമ്പിളായിട്ട് തടയും, ഞങ്ങൾ അവഞ്ചേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടോണിനെ ആണെങ്കിൽ അവനാണെങ്കിൽ വശപ്പെടുത്താൻ ട്രൈ ചെയ്യണം. ടോണിനെ കോല് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ടോണിയുടെ മുഖത്ത് യാതൊരു മാറ്റമില്ല, വീണ്ടും ട്രൈ ചെയ്യുന്നു, വീണ്ടും ഫെയിലാവുന്നു. അപ്പോൾ ടോണി പറയുകയാണ്, ഞാനൊരു ഹാർട്ട്ലെസ് മാനാണ്. ഇതിൻ്റെ കാരണം അവനാണെങ്കിൽ ആക്രിയാക്ടാണ് ചെസ്റ്റിൻ്റെ ഭാഗത്തിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ദേഷ്യം വന്ന് ടോണിയുടെ കഴുത്തിന് കയറി പിടിച്ചിട്ട് ടോണി തൂക്കിയിട്ട് ദൂരെ എറിയാണ്. എന്നിട്ട് വീണ്ടും കലി അടങ്ങാതെ അവനെ കഴുത്തിൽ തൂക്കിയെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയാണ് ജാർവിസ് സ്യൂട്ട് റെഡിയാക്കുന്നത്. ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് അവനെ തൂക്കിയിട്ട് താഴെ കയറി ഒരുപാട് താഴേക്ക് അവനിങ്ങനെ ആഴത്തിൽ പതുക്കി. ഇപ്പോൾ എന്ത് പറ്റുമെന്നു നോക്കിയിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നാലെ ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ സ്യൂട്ടും പിന്നാലെ പോയി. ഏകദേശം ടോണി താഴെ എത്താറാവുന്നതിന് മുമ്പ് തന്നെ സ്യൂട്ട് വന്ന് ജോയിൻ ആയിട്ട് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ചടപട ചടപടാന്ന് പറഞ്ഞു സ്യൂട്ട് കൊണ്ട് തീർത്ത് പതി. താഴെ വന്ന് നിലത്ത് മുട്ടുന്നതിന് മുമ്പ് ഒറ്റയടിക്ക് ഒരു റോക്കറ്റ് പോലെ തിരിച്ച് കുതിച്ച് ഉയർന്നു പോകുകയാണ് ടോണി. വന്ന പാടെ തൻ്റെ ഒരു മറുപടി അറ്റാക്കായിട്ട് കൊടുക്കുകയാണ്. ലോക്കി തെറിച്ച് ദൂരപ്പ് വീഴാണ്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോ ആകാശത്ത് ആ സമയത്ത് ഒരു പോർട്ടൽ ഉണ്ടാവുകയാണ്. അതുവഴി നിരവധി ചിറ്റാരിപ്പടയിലെ ആ ആൾക്കാരൊക്കെ ഇറങ്ങാണ്. ഈ ഏലിയൻസൊക്കെ ഏകദേശം ഒരു ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക്സ് പോലത്തെ ഒരു ഡിവൈസും അതുപോലെ തന്നെ ഇവർ ഏകദേശം കുറേ പേര് റോബോട്ടും കുറേ പേര് അവിടുത്തെ ജീവികളുമാണ്. അവരെ കണ്ടുകൊണ്ട് ടോണി ആണെങ്കിൽ നേരെ തൻ്റെ ഫസ്റ്റ് അറ്റാക്ക് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു ബ്ലാസ്റ്റ് കൊടുത്തിട്ട് ടോണി അതിനുശേഷം മോളിലേക്ക് പറക്കുകയാണ്. മോളിലേക്ക് പറന്ന് ജാർവിസിന് വെച്ചിട്ട് അവരുടെ കൗണ്ട് എടുക്കുകയാണ്. കൗണ്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് വെറുതെ പൂത്തിരി പോലെ തന്നെ കുറേ മിസൈൽസ് അവർ നിർക്ക് പോവാണ്. എല്ലാ ടാർഗറ്റിലും കറക്റ്റായിട്ട് വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞ് എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ ആ സമയത്ത് ചിറ്റാരിപ്പട കുറച്ച് പേർക്ക് അകത്ത് കയറി ടൗണിൽ ഭയങ്കരമായിട്ട് നാശം വിതയ്ക്കുകയാണ്. ടൗൺ ആണെങ്കിൽ അവർ ആകെ ഇളക്കി മറിക്കുകയാണ്. ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് വച്ച് ഓടി. അതിൽ ചില ആൾക്കാർ ഒരു ബിൽഡിങ്ങിൽ കയറിയിട്ട് അതിൽ കുടുങ്ങി പോവാണ്. ഈ സമയത്ത് ലോക്കി ആണെങ്കിൽ മുകളിൽ നിന്നിട്ട് എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞ് ആ മെട്ടിൽ തൻ്റെ കോലും വെച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു സൗണ്ട് കേൾക്കും, നീ ചെയ്യുന്ന തെറ്റാണ് ലോക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ തോറ് വരും. ഈ സമയത്ത് ഇവർ തമ്മിൽ ഒരു നല്ല ഫൈറ്റ് ഉണ്ടാവും. അങ്ങോട്ടോട്ടും മാറ്റി മാറ്റി അടിക്കും. തോറാണെങ്കിൽ ചുറ്റുകൊണ്ട് അടിക്കും, അവനാണെങ്കിൽ കോലുകൊണ്ട് അങ്ങോട്ടോട്ടും വീശി ഒരു നല്ലൊരു പോരാട്ടം കാഴ്ച വയ്ക്കും. ഇപ്പോൾ ടൗണിലേക്ക് നിറയെ പോലീസുകാർ വരും. അവർ വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ നോക്കിയേക്കാണ്. ഈ സമയത്ത് ചിറ്റാരിപ്പട കുറേ എണ്ണം ആ ഒരു വശത്തേക്ക് ഇരച്ച് കയറി വരണം. ടൗണിൻ്റെ നാനാഭാഗം അവർ കവർ ചെയ്യുകയാണ്. അതേസമയം തോറും ലോക്കിയും പൊരിഞ്ഞ ഫൈറ്റിൽ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അടിക്കുകയാണ്. ശക്തമായ പോരാട്ടം. അപ്പോഴേക്കും ബാർട്ടനും നട്ടാശയും ക്യാപ്റ്റൻ അമേരിക്കയും കൂടി അങ്ങോട്ടേക്ക് എത്താണ്. അവർ വന്ന് ഇവിടുത്തെ കാഴ്ചയെ കണ്ട് അന്തിച്ച് നിൽക്കുകയാണ്. ആ പോർട്ടലിൽ കൂടി അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ക്രിയേച്ചർ ഇറങ്ങുകയാണ്. ഒരു ഭയങ്കര ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ടോർട്ടോയിസിനെ പോലുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഡ്രാഗനെ പോലുള്ള ഒരു ക്രിയേച്ചർ. അതിൻ്റെ അകത്തു നിന്ന് കുറേ ചിറ്റാരിപ്പടയിലെ ആ ഒരു റോബോട്ട്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഉയർന്ന വാഹനത്തിൽ ഫോഴ്സിൽ വന്ന് ടൗണിൻ്റെ ഒരസിൽ കൊടുക്കുമ്പോഴത്തേക്ക് ടൗണിൻ്റെ പല ഭാഗമായിട്ട് ഇളകി തെറിക്കുകയാണ്. മൊത്തം നാശമാണ്.
ഈ സമയത്ത് തോർ ലോക്കിയെടുത്ത് ചോദിക്കും, ഇതൊക്കെ നിനക്ക് പറ്റുമോ, നീ നോക്ക്, നീ ആരും ആഗ്രഹിക്കുന്ന രാജവർണ്ണം ഇങ്ങനെയാണോ, ആൾക്കാർക്ക് ഇത്രയും മരിക്കുന്നു പറയുമ്പോഴത്തേക്ക് സെൻറ്റിമെൻറ്റ്സ് അത് എൻ്റെ അടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഇവൻ പെട്ടെന്ന് തന്നെ കുത്തുകയാണ്. ഇപ്പോൾ തോർ ആണെങ്കിൽ കത്തി വലിച്ചുവരുമ്പോഴത്തേക്ക് ലോക്കി അവിടെ നിന്ന് അടുത്ത അറ്റാക്കിന് വേണ്ടി പോവാണ്. അതേസമയം നമ്മുടെ ബാക്കിയുള്ള അവൻ്റെ സന്ധി എന്ന് വെച്ചാൽ, സിറ്റിയിലെ ആൾക്കാർ പല സ്ഥലത്തും കുടുങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൾക്കാർ റോഡിലും പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന പോലെ തന്നെ അവർ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരോ ആൾക്കാരായിട്ട് പിക്ക് ചെയ്ത് രക്ഷിക്കുകയാണ്. അതേസമയം അവിടെ ദൂരെയാണെങ്കിൽ പോലീസുകാരെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും ഇതിനൊന്നും തടയാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങോട്ടേക്ക് വരും. അങ്ങോട്ടേക്ക് വന്നിട്ട് പോലീസുകാരോട് പറയും, ദോ ആ ബിൽഡിങ്ങിൽ ആൾക്കാരുണ്ട്, താഴെ വഴി അവരെ ഇറക്കിക്കൊണ്ട് പോവാ, അതുപോലെ തന്നെ ആംബുലൻസ് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഇപ്പോൾ പോലീസുകാർ ചോദിക്കും, എന്തിനാണ് ഞങ്ങൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അതിൻ്റെ മറുപടി ഒരു കൂൾ ആക്ഷൻ സീനാണ് കാണിച്ചു തന്നത്. ചിറ്റാരി പടയപ്പോൾ അവിടെ വളയുമ്പോഴത്തേക്ക് നാലഞ്ച് ചിറ്റാരി പടയിൽ ആൾക്കാരെ ക്യാപ്റ്റൻ ഒറ്റയടിക്ക് നിന്നിട്ട് ചറപറ അടിച്ചിടുകയാണ്. ഈ പോലീസുകാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇവർക്ക് ഇതൊന്നും പറ്റിയില്ല. ഇത് കണ്ട് ഞെട്ടിയിട്ട് ഈ പോലീസുകാർ നേരെ വന്നിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ അപ്പോഴാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ജൈജാനിക് ക്രിയേച്ചർ ഉണ്ടല്ലോ, ആ ക്രിയേച്ചറാണ് ഈ സിറ്റിയിലും മൊത്തം ഇടിച്ചു വലിക്കൊണ്ട് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ സൂപ്പർ ഹീറോസ് എല്ലാവരും കൂടി ഒത്തുകൂടാണ്. ഇതിന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി അവർ റെഡിയായി നിൽക്കണം. എന്ത് വന്നാലും അതിന് ഒരു കൈ നോക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ക്ലാസ്സിലൊക്കെ ലേറ്റ് ആയിരുന്ന പിള്ളേരെ പോലെ തന്നെ ബ്രൂസർ ബൈക്ക് ഓടിച്ച് അങ്ങോട്ടേക്ക് കടന്നുവരാണ്. ഈ സമയത്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നത്. അവരെല്ലാവരും കൂടി പറയുന്നത് സിറ്റി ഭയങ്കര ഡേഞ്ചറിലാണ്, നമ്മൾ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബ്രൂസിൻ്റെ അടുത്ത് പറയുകയാണ്, ആ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ടഫായിരുന്നു പറഞ്ഞിട്ട് ആ ഒരു ജയജാഞ്ച് ക്രിയേച്ചറിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ബ്രൂസ് നോക്കുമ്പോൾ ആ ക്രിയേച്ചർ നേരെ വരുന്നു, വരുന്ന വരവിൽ തന്നെ സിറ്റിക്ക് ഭയങ്കരമായിട്ട് നാശം ഉണ്ടായിക്കൊണ്ടാണ് അത് വരുന്നത്. ഈ സമയത്ത് ഹൾക്ക് തിന്നിട്ട് ഇതിൻ്റെ കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് ഹൾക്കിൻ്റെ ഫോമിലേക്ക് മാറുകയാണ്. ഹൾക്കിൻ്റെ ഫോമിലേക്ക് മാറിയിട്ട് ഒരൊറ്റ ഇടിക്ക് അതിനെ ഇടിച്ചു നിർത്താണ്. ഇടിച്ചു നിർത്തുമ്പോഴത്തേക്ക് അത് വന്നിട്ട് മടങ്ങി ഒടിഞ്ഞു പോവാണ്. ഈ സമയത്ത് ലോക്കി ബാക്കിയുള്ള ചിറ്റാരിപ്പടയും കൂടി ആ പോർട്ടലിൽ നിന്ന് വരാൻ വയ്ക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ പറയുകയാണ്, ഓരോ ആൾക്കാർക്ക് ഓരോ ഡ്യൂട്ടി, അതായത് ടോണി സ്റ്റാർക്കാണെങ്കിൽ മോളിലൂടെ പറന്നു പോയിട്ട് വരുന്ന എല്ലാത്തിനെയും ഡേഞ്ചറായിട്ട് അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്യണം മാത്രമല്ല, ഡേഞ്ചർ ആണെങ്കിൽ ആഷോ ആക്കണം. ബാഡൻ്റെ അടുത്താണെങ്കിൽ മോളിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു കണ്ണു വയ്ക്കാൻ പറയുകയാണ്. അതിനുശേഷം തോന്നിൻ്റെ അടുത്ത് നീ ആയിട്ട് അവർ നിന്ന് ഹൈ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് നടാശയുടെ അടുത്ത് പറയുകയാണ്, നീ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് നേരെ ഹൾക്കിൻ്റെ നേരെ നിന്നിട്ട് പറയുകയാണ്, നിനക്ക് ഒരൊറ്റ ജോലിയുള്ളൂ, എല്ലാ കാര്യങ്ങളും അങ്ങ് സ്മാഷ് ചെയ്തേക്കാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കിട്ടിയ കർത്തവ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ സമയത്ത് ചിറ്റാരിപ്പടയ്ക്ക് നേരെ ഹൾക്കാണെങ്കിൽ നാശം വതക്കുകയാണ്. കണ്ണി കാണുന്ന പോലെ തന്നെ അവറ്റകളാണെങ്കിൽ കൈ കിട്ടുന്ന ഒരു വലിച്ചു തൂക്കിയിട്ട് ദൂരെ എറിയുകയും തൻ്റെ കൈ കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് കളയും ചെയ്യുകയാണ്. ഈ സമയത്ത് തോ നല്ല ഉയരത്തിൽ കയറിയിട്ട് തൻ്റെ ആ ഒരു ചുറ്റുക കൊണ്ട് നേരെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മിന്നലിലെ ഒരു പവർ ആണെങ്കിൽ നേരെ ഒരു പോർട്ടലിലേക്ക് ഒരൊറ്റ അടിക്ക് ആ ഒരു ഷോക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഷോക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരുന്ന ആ ഒരു ചിറ്റാരിപ്പടയ്ക്ക് അതിൻ്റേതായ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് കണക്ഷൻ പോലെ തന്നെ ആ ഒരു ഷോക്ക് എല്ലാത്തിനും അറ്റാക്ക് ചെയ്തിട്ട് കുറേ എണ്ണം പൊട്ടിച്ചതിരി പോവുകയാണ്. ബാർട്ടൻ്റെ കാര്യം പറയാൻ വേണ്ട, തൻ്റെ അമ്പമ്മൽ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ചില ഒരു ബുള്ളറ്റ്സ് അല്ലെങ്കിൽ ചില മിസൈൽസ് അതൊക്കെ വെച്ചിട്ട് കുറേ എണ്ണത്തിന് നാശം വിതയ്ക്കുകയാണ്. ആ സമയത്ത് ആ ജൈജാൻറ്റിക ക്രിയേച്ചർ ആണെങ്കിൽ ടൗണിലൊരു ബിൽഡിങ്ങിൽ നിറയെ ആൾക്കാർ കുണിയും കിടക്കുകയാണ്. ആ ഒരു ബിൽഡിങ്ങിലേക്ക് അത് വന്നിട്ട് ഇടിച്ച് കയറാനായിട്ട് പോവാണ്. ഗ്ലാസ്സൊക്കെ ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഇടിച്ച് കയറി വരുമ്പോൾ ആൾക്കാർക്ക് പേടിച്ചു. അതേസമയം മറ്റൊരു വശത്ത് നിന്ന് ഗ്ലാസ് ഇടിച്ച് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഹൾക്ക് ഓടി വരും. ഓടി വരുന്ന ഹൾക്ക് ചാടി വന്ന് അതിൻ്റെ വായിൽ തൂങ്ങി അതിനെ വലിച്ച് താഴേക്ക് താഴ്ത്തും. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക നടാശയും കൂടി നന്നായിട്ട് ചിറ്റാരിപ്പടത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് ക്യാപ്റ്റനാണ് നടാശയെടുത്ത് പറയും, പോർട്ടലിൽ നിന്ന് കൂടുതൽ കൂടുതൽ ചിറ്റാരിപ്പട ഇറങ്ങാണ്, നീ എങ്ങനെയും പോയിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അതേസമയം തോറും ഹൾക്കും കൂടി ചിറ്റാരിപ്പടയുടെ ഫൈറ്റ് ചെയ്യുകയാണ്. ഫൈറ്റ് ചെയ്യുന്ന മാത്രമല്ല പറ്റുന്ന പോലെയൊക്കെ തന്നെ അവരെയൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ സെൽവിക്കിനാണെങ്കിൽ ബോധം വരുന്നുണ്ട്. ബോധം വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം നോർമലാവുന്നുണ്ട്. ഈ തലയ്ക്ക് അടികിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ വശപ്പെടുത്തിയ ആൾക്കാരൊക്കെ നോർമലാവും. ഇപ്പം അദ്ദേഹമാണെങ്കിൽ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വാറ് എല്ലായിടത്തും പൊട്ടിപ്പുറപ്പെട്ട് അദ്ദേഹം കാണുകയാണ്. അപ്പോഴാണെങ്കിൽ ആളൊഴിഞ്ഞ റൂമിലാണെങ്കിൽ അക്രമികൾ കയറിയതിനു ശേഷം നിറച്ച ആൾക്കാർ നിൽപ്പുണ്ട്, ഒരു ഗ്രനേഡ് തൂക്കിയെടുത്ത് എറിയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് ക്യാപ്റ്റൻ വരികയാണ്. ക്യാപ്റ്റൻ വന്നതിന് ശേഷം തൻ്റെ ആ ഒരു ഷീൽഡിലെടുത്ത് ഒറ്റ എറി എറിയുമ്പോഴത്തേക്ക് ഒരക്രമിയാണെങ്കിൽ തിരിച്ച് ദൂരെ പോയി. എന്നിട്ട് ഒട്ടും സമയം വഴക്കാതെ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ ഗ്രനേഡും പൊക്കി എടുത്തുകൊണ്ട് ഒരൊറ്റ ചട്ടം തഴക്ക് ചാടി അവിടുത്തെ ആൾക്കാരെ രക്ഷിക്കുകയാണ്. ആ സമയത്ത് ഒരു പെൺകുട്ടി ക്യാപ്റ്റൻ ഉറ്റുറ്റ് നോക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം നന്ദിയൊക്കെ തോന്നുകയാണ് ക്യാപ്റ്റൻ്റെ അടുത്ത്. അതേസമയം മിക്ഫ്യൂറിക്ക് ആണെങ്കിൽ തൻ്റെ ഹയർ ഒഫീഷ്യൽസ് ഉണ്ടെന്നത് ഭയങ്കര പ്രഷർ വരുവാണ്. അപ്പോൾ അവരാണെങ്കിൽ പറയുന്നത് ഈ അവഞ്ചേഴ്സിനൊക്കെ തിരിച്ച് വിളിക്കുക ഓക്കെ ആവില്ല, ആൾക്കാർക്കാണ് ഭയങ്കര പേടിയായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അത് സാധ്യമല്ല, അവർക്ക് മാത്രമേ ഭൂമിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് അയാൾ മറുപടി കൊടുക്കുകയാണ്. ബാട്ടൺ അപ്പോഴാണെങ്കിൽ ലോക്കി നോക്കിയിട്ട് ഒരു അമ്പയാണ്. ആ അമ്പ കറക്റ്റ് വരുമ്പോഴത്തേക്ക് ലോക്കി ആണെങ്കിൽ അത് കൃത്യം പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ലോക്കിയിലാണെങ്കിൽ ഡിവൈസ് ഡാമേജ് ആയിട്ട് ആ ഒരു പറക്കുന്ന സാധനം ലോക്കിയെ നേരെ താഴെ വീഴും. ഈ സമയത്ത് ലോക്കിയെ നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് അലറി പാഞ്ഞ് വരുവാണ് ഹൾക്ക്. ഹൾക്ക് വന്നിട്ട് ആ ഒരു ബിൽഡിംഗ് ബ്രേക്ക് ചെയ്ത് ലോക്കിയെ തട്ടി ദൂരെ തപ്പിക്കും. അതിനുശേഷം ലോക്കിയെ പെടുത്താത്ത പാടുന്നില്ല. ദേഷ്യം വരുന്ന ലോക്കി ചാടി എഴുന്നിട്ട് നിർത്ര ഞാൻ നിന്റെ ദൈവമാണ്ടാ പച്ച ഭൂതമേ എന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്നോലെ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഹൾക്കൊന്ന് സ്ട്രക്കായിട്ടെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അയ്യോ ഇവനെല്ലാം ബുദ്ധി വന്നൊന്ന രീതിയിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരൊറ്റ വലിക്ക് ലോക്കി വലിച്ചു നോക്കിയെടുത്ത് തുണി അലക്കുന്ന പോലെ അടി 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 എന്ന് പറഞ്ഞ് തറ ബ്രേക്കിങ്ങിൽ അടിച്ചിട്ട് തൂക്കിയെടുത്ത് ഒരൊറ്റ ഓറി. ഇപ്പോൾ നിലത്ത് കിടക്കുന്ന ലോക്കിയുടെ അവസ്ഥ ഉണ്ടോ? ഒരു കുഞ്ഞിനെ പോലെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോഴേക്കും നട്ടാശ എങ്ങനെയെങ്കിലും സെൽവിക്കിൻ്റെ അടുത്തെത്തും. അയാളുടെ അടുത്തെത്തുമ്പോൾ അയാൾക്ക് ബോധമുണ്ട്, അയാൾക്കാണെങ്കിൽ ഭയങ്കര പശ്ചാത്തപം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി അറിയാണ്ട് ചെയ്തു എന്ന് പറയുമ്പം, സാരമില്ല എല്ലാം നിങ്ങൾ അറിയാതെ ചെയ്തതെന്ന് പറയുമ്പോൾ, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഈ ഒരു സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് ബ്രേക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഓഫ് ആക്കണം, എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നട്ടാശ അതിന് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവും. ആ സമയത്ത് ടോണി ആണെങ്കിൽ പെട്ടെന്ന് തൻ്റെ സ്യൂട്ടിലൂടെ ഓടി വന്നിട്ട് ആ ഒരു ക്രിയേച്ചറിൻ്റെ വായുടെ ഉള്ളിൽ കയറാണ്. ആ ജൈജാനിക് ക്രിയേച്ചറിൻ്റെ വായുടെ ഉള്ളിൽ കയറിയിട്ട് അകത്ത് വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്യണം. അങ്ങനെ അകത്ത് വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് നശിച്ചു പോവാണ്. അപ്പോഴാണ് ബാട്ടനെ കാണിക്കുന്നത്. ബാട്ടനാണെങ്കിൽ വേണം വേണ്ട എന്ന രീതിയിൽ ഭയങ്കര ഫൈറ്റ്, മീൻസ് ഭയങ്കര ഫൈറ്റ്, തൻ്റെ അമ്പ് കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു, അടിച്ച് ചവിട്ടി തള്ളിയിടുന്നു. ഈ സമയം നോക്കുമ്പോഴത്തേക്ക് എണ്ണ മറ്റേ ചിറ്റടിപ്പട വരുന്ന കാണാണ്. ഈ സമയത്ത് ബാട്ടനാണെങ്കിൽ ഒരു സ്പെഷ്യൽ അമ്പ് അവരുടെ നേരെ വിടുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ബ്ലാസ്റ്റിലായിട്ട് അവിടെ മൊത്തം പൊട്ടിച്ചിത്രമാണ്. അതിനുശേഷം അവിടെ നിന്ന് ചാടി ഇറങ്ങി ചാടുന്ന സ്പോട്ടിൽ നിന്ന് കറങ്ങിക്കൊണ്ട് ഒരു സ്പെഷ്യൽ അമ്പ് വിടുകയാണ്. അത് ഒരു റോപ്പാണ്. ആ റോപ്പിൽ പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ ആടി വന്നിട്ട് തൊട്ടപ്പുറത്തൊരു ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ലാൻഡ് ആവുകയാണ്. അപ്പോഴേക്കും തന്നെ ഹൾക്ക് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറേ ചിറ്റാരിപ്പടേനൊക്കെ ചവിട്ടിയും ഇടിച്ചും തകർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് കുറേ ചിറ്റാരിപ്പട ഹൾക്കിനെ മാത്രമായിട്ട് വളയാണ്. വളഞ്ഞിട്ട് ഹൾക്കിൻ്റെ നേരെ തുരുതുരുതുര ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്ത് ഒരു തീ മഴ തന്നെ പെയ്ക്കുകയാണ്. അതേസമയം മിക്യൂറിയുടെ ആ ഒരു ഫ്ലൈറ്റ് കാണിക്കും. ആ ഫ്ലൈറ്റിലാണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണ്. ഇതിപ്പോൾ ഇവർ വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതൊരു ഡേഞ്ചറാണെന്ന് മനസ്സിലാവുകയാണ്. ഇത് ശരിക്കും ലോക്കി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതായത് ഒരു മിസൈലായിട്ട് ന്യൂയോർക്ക് സിറ്റി മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റോക്കറ്റ് നേരെ പോവുകയാണ്. മിക്യൂരിയെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. നേരെ ടോണി വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. രണ്ടര മിനിറ്റുള്ള എത്തുന്ന പറയുമ്പോൾ ടോണി ആണെങ്കിൽ അവിടുത്തെ ഫൈറ്റ് വിട്ടിട്ട് നേരെ അതിൻ്റെ നേരെ പായാണ്. അത് കടലിൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് നീങ്ങി വരുവാണ്. അതേസമയം നട്ടാശ ആണെങ്കിൽ സെൽവിക്ക് പറയുന്നത് തന്നെ ആ പോർട്ടൽ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്. അതേ ഏകദേശം സക്സസ് ആവാറാകുമ്പോൾ നേരെ ക്യാപ്റ്റൻ വിളിച്ച് പറയുകയാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ നേരെ ടോണി വിളിച്ച് പറയും. ടോണി പറയുകയാണ് വെയിറ്റ് ഇപ്പോൾ അടക്കിയല്ലേ ഒരു ആവശ്യമുണ്ടെന്നുണ്ട്. ടോണി നേരെ മിസൈലിൻ്റെ നേരെ പോവാണ്. മിസൈലിൻ്റെ നേരെ പോയിട്ട് മിസൈലിന് വന്ന് അടിയിൽ നിന്ന് താങ്ങി പൊക്കുകയാണ്. അടിയും താങ്ങി പൊക്കിയിട്ട് അതിനെയും തൂക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ വേഗത്തിൽ അത് പോകുന്ന ഡയറക്ഷനിൽ വെച്ച് പിടിക്കുകയാണ്. ഇതിനിടയിൽ ജാർവിസിനടുത്ത് ലാസ്റ്റ് വിഷയം എന്ന് പറഞ്ഞിട്ട് പെപ്പർ പോട്ടിനെ വിളിക്കാൻ പറയുന്നത്. പക്ഷേ ആ സമയത്ത് അവളാണെങ്കിൽ ടി വിയിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ട് ടെൻഷനായിട്ടിരിക്കുകയാണ്. കോള് വരുന്നൊന്നും അവൾ അറിയുന്നില്ല. ഈ സമയത്ത് ടോണി എന്ത് റിസ്കിയ കാര്യം ചെയ്യാൻ പോകുന്നു നമുക്ക് കാണാം. ടോണിയാണെങ്കിൽ നേരെ മോളിലേക്ക് വർക്കാണ്. മോളിലേക്ക് എന്ന് വെച്ചാൽ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോർട്ടിൻ്റെ ഉള്ളിലേക്ക്. നേരെ പോയിട്ട് ആ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് ടോണി കടക്കുകയാണ്. വളരെ മാരകമായ മിസൈൽ ടോണി വീഴാതെ ആൾക്കാർ രക്ഷപ്പെട്ടതിൽ മിക്യൂറിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അതേസമയം ടോണിയാണെങ്കിൽ എത്രത്തോളം റിസ്ക്കാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിസൈലിനെ എടുത്തുകൊണ്ട് ആ ഒരു പോർട്ടിനുള്ളിൽ കയറിയിട്ട് ചിറ്റാരിപ്പടയുടെ ഒരു മദർഷിപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കുള്ള റോബോട്ട്സിനുള്ള പവർ സപ്ലൈയും എല്ലാ യൂണിറ്റും എല്ലാ സ്ട്രെങ്ത്തും എല്ലാ പവറും. അതിൻ്റെ അടുത്ത് അതിനെ വിട്ടിട്ട് എത്ര അപകടമാണെന്ന് ജാർവിസ് പറഞ്ഞിട്ടും കേൾക്കാതെ നേരെ താഴേക്ക് ചാടുകയാണ്. ഈ സമയത്ത് ആ ഒരു പോർട്ടലാണെങ്കിൽ ക്ലോസായി വരികയാണ്. ഈ സമയത്ത് ടോണിയുടെ ബോധവും വരികയാണ്. ഇവർ നോക്കുമ്പോഴത്തേക്ക് പോർട്ടൽ ക്ലോസായി ചെറുതായി വരികയാണ്. ഇപ്പം എല്ലാവരും അക്ഷമരായിട്ട് നോക്കിയേക്കാണ്. പോർട്ടലിൻ്റെ ആ ഒരു വൃത്തം വന്നിട്ട് ഇങ്ങനെ നേർത്ത് 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 വരുവാണ്. ഏറ്റവും അവസാനം അതിങ്ങനെ ചുരുങ്ങി വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ടോണി നേരെ താഴേക്ക് വരുവാണ്. പക്ഷേ എല്ലാവർക്കും നോക്കുമ്പോഴത്തേക്ക് ടോണി പറന്ന് വരുന്നതായിട്ട് തോന്നുന്നില്ല, ബോധം മറന്ന് വരുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ടോണി അത്രയും ഹൈറ്റിൽ നിന്ന് താഴെ ഇടാൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്നാണെങ്കിൽ ഒരു സൗണ്ട് വെക്കും. നോക്കുമ്പോഴത്തേക്ക് ഹൾക്കാണെങ്കിൽ ബിൽഡിംഗ് കൂടെ ചറുകി വന്ന് ടോണിയെ പിടിച്ച് നേരെ വന്ന് ഹൾക്കിൻ്റെ ബോഡി കുത്തിയിട്ട് നേരെ താഴെ വീഴും. പക്ഷേ എല്ലാവരും വന്ന് ടോണിയുടെ ചുറ്റും കൂടി നോക്കുമ്പോഴത്തേക്ക് ടോണിക്കാണെങ്കിൽ അനക്കമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ടോണിയുടെ പേര് വിളിച്ച് നോക്കും. ടോണി കണ്ണു തുറക്കുന്നില്ല. ഈ സമയത്ത് പെട്ടെന്ന് ഹൾക്കാണെങ്കിൽ ആന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ അലട ചലറാണ്. ഇത് അലറി കഴിയുമ്പോൾ ടോണി ഞെട്ടിത്തെറിച്ച് കണ്ണു തുറക്കാണ്. കണ്ണു തുറന്നിട്ട് ചോദിക്കുന്ന ആയുധ ചോദ്യം എന്നെ ആരെങ്കിലും കിസ് ചെയ്താണ് ഉണർത്തിയെന്ന് പറയലേന്നാണ്. മദർഷിപ്പ് നശിച്ചു പോയത് തന്നെ ചിറ്റാരിപ്പടയുടെ ആ ഒരു പവർക്ക് പോയിട്ട് എടുത്തിട്ടുള്ള മൊത്തം ചിറ്റാരിപ്പടയും നശിച്ചു പോവാണ്. അതിനുശേഷം ബാക്കിയുള്ളവ ആ ഒരു പോർട്ടലിൽ കുടുങ്ങി പോവാണ്. ഈ സമയത്ത് ഏറ്റവും അവസാനത്തെ ഒരു ജോബും കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നേരെ ലോക്കിൻ്റെ അടുത്തേക്ക് പോകണം. അതിനുശേഷം എല്ലാവരും കൂടി ലോക്കിനെ ചുറ്റി വളയ്ക്കുകയാണ്. ഇനി ലോക്കിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. ലോക്കി സസംശം കീഴടങ്ങാണ്. പിന്നീട് അങ്ങോട്ട് മുഴുവൻ ന്യൂസ് ചാനലും കാണിക്കുന്നു ഈ സൂപ്പർ ഹീറോസിൻ്റെ പോരാട്ടം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പിടിച്ചു പോവാണ്. ഇവർക്കൊക്കെ ഇവർക്ക് ഭയങ്കര ആരാധന തോന്നാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീഷർട്ടും അതുപോലെ തന്നെ ടോണിയുടെ സ്റ്റൈലും എന്ന് വേണ്ട, ഓരോ ആൾക്കാർക്ക് ഓരോ സൂപ്പർ ഹീറോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനിടയിൽ ഒരു പെൺകുട്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടാണ്. അവൾ പറയുകയാണ്, ക്യാപ്റ്റൻ അമേരിക്ക എൻ്റെ ജീവൻ രക്ഷിച്ചു, എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര നന്ദിയുണ്ട്, അതുപോലെ തന്നെ എന്ന് ഞാൻ കടമപ്പെട്ടിരിക്കുന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ലോക്കിക്കുള്ള ശിക്ഷ ആസ്ഗാർഡിലാണെന്ന് പറഞ്ഞിട്ട് തോറാണെങ്കിൽ ലോക്കിയെ കൂട്ടിക്കൊണ്ട് നേരെ അവരുടെ അങ്ങോട്ടേക്ക് പോവാണ്. അതിനുശേഷം ടോണിയും ക്യാപ്റ്റനും നന്നായിട്ട് തന്നെ കൈകൊടുത്ത് പിരിയാണ്. കൂടാതെ ബ്രൂസ് മാനറിനെ കൂട്ടിക്കൊണ്ട് ടോണി എങ്ങോട്ടോ യാത്ര ചെയ്യാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഷീൽഡിനാണെങ്കിൽ ഓഫീഷ്യൽസിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരാണ്. ഈ സമയത്ത് മിക്യൂറി പറയുകയാണ്, എല്ലാ കാര്യങ്ങളും സെറ്റായി, ഞാൻ പറഞ്ഞതുപോലെ ആയിരുന്നു പറയുമ്പോഴത്തേക്ക് അവരൊക്കെ എന്താണ് ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ അവരൊക്കെ ഓരോരോ ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് ഓരോ ലൈഫ് നയിക്കുകയാണ്. അവരെ ഞങ്ങൾ ട്രാക്കൊന്നും ചെയ്യില്ല, പക്ഷേ ഇനിയൊരു ആവശ്യം വന്നാൽ അവർ ഇനിയും വരും, അവരുണ്ടാവുമെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ചിറ്റാരികളുള്ള ആ പ്ലാനറ്റ് കാണിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ലീഡറിനെ കാണിക്കുന്നത്. സെക്കൻഡ് ലീഡർ വന്നിട്ട് എർത്തിലെ ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയി ഭരിക്കാൻ പറ്റും, പക്ഷെ അവരെ വീണ്ടും അവർ മോചിക്കപ്പെട്ടു. പക്ഷേ നമുക്ക് ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ഭരിക്കാൻ പറ്റും എന്ന രീതിയിൽ അവരോട് ചെറിയ ടോപ്പിക് സംസാരിക്കുന്ന സമയത്താണ് ആ ഒരാളുടെ മുഖം നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ അയാളാണെങ്കിൽ മെല്ലെ ഈ ഒരു കാര്യം കേട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു ചെറിയ സ്മൈൽ സ്മൈൽ ചെയ്യുകയാണ്.
ആൻഡ് ഇതാണ് നമ്മുടെ താനോസ്. അപ്പോൾ നമുക്കിനി ബാക്കി എന്ത് വരും എന്നുള്ളത് അടുത്ത പാർട്സൊക്കെ ആയിട്ട് കാണും. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു മൂവിയായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home!